നമസ്കാരം, റിവ്യൂ മാസ്റ്ററിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടന്റ്, വീഡിയോയുടെ കണ്ടന്റ്, വലിയ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണനയിലെടുക്കുക. ബറോസ്, ഞാൻ ഒരുപാട് ഹൈപ്പ് ഒരാരാധകരിൽ കാണാത്തൊരു സിനിമ. പക്ഷെ ഞാൻ ഹൈപ്പെന്ന് ഞാൻ പറയുന്നില്ല, ഒരു നല്ല സിനിമ, ഇവിടെ ഒരു ഫാൻ ഫൈറ്റ് അല്ല പ്രതീക്ഷിക്കുന്നത്, ഒരു നല്ല സിനിമ ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം ബറോസ് എന്ന് പറയുന്ന സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത മോഹൻലാൽ സംവിധാനം ചെയ്യുന്നുള്ളതാണ്. ആദ്യമായി സംവിധാനം ചെയ്തു, 40 വർഷങ്ങൾക്കും മേലെയായി സിനിമാ രംഗത്ത് നടനായും നിർമ്മാതാവായും ഒക്കെ നിൽക്കുന്ന ഒരാൾ. ഒരു എല്ലാത്തിലും, ഇപ്പം സംഘടന രംഗങ്ങളിലാണെങ്കിലും നമ്മൾ പാട്ട് പാടുന്നതിലാണെങ്കിലും എല്ലാ കാര്യത്തിലും ഒരു നമ്മൾ പറയുന്ന ഒരു കംപ്ലീറ്റ് പെർഫോമൻസ് നടത്തുന്ന ഒരാൾ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബറോസ്. ഈ സിനിമയിൽ എനിക്കറിയാവുന്ന നമ്മുടെ മോഹൻലാൽ ഫാൻസിൻ്റെ സുഹൃത്തോ ബറോസ് പ്രതീക്ഷിക്കേണ്ട എന്ന് പറയുന്നതിനകത്ത് ഒരർത്ഥവും ഇല്ലെന്ന് ഞാൻ അവരോട് നമ്മൾ തർക്കിക്കാറുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ ആദ്യമായി സംവിധാനം ചെയ്യുമ്പം അദ്ദേഹം ഒന്നും കാണാതെ സംവിധാനം ചെയ്യത്തില്ലെന്നാണ് ഉറപ്പാണ്. കാരണം അതിനകത്ത് കുറേ പ്രത്യേകതകൾ ആ സിനിമയ്ക്കകത്തുണ്ട്. ഒന്ന്, ബറോസ് മോഹൻലാൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യുന്നു. ഇതൊരു കഴിഞ്ഞ ഇൻ്റർവ്യൂവിൽ മോഹൻലാൽ പറഞ്ഞതാണ്, ഇതൊരു കുട്ടികൾക്ക് വേണ്ടിയുള്ള ചിത്രം. ഇവരെ കുട്ടികൾക്ക് ആസ്വദിക്കുമ്പം എന്തായാലും കുട്ടികൾ മാത്രമായിട്ട് തിയേറ്ററിൽ പോകത്തില്ല, എന്തായാലും രക്ഷകർത്താക്കൾ ഉൾപ്പെടെ ആയിരിക്കും പോകുന്നത്. ഒരുപക്ഷെ ചില വിഭാഗത്തിന് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്ന് നിർബന്ധമില്ല, എന്നാൽ പോലും എനിക്കൊന്ന് കുട്ടികൾക്ക് ആസ്വാദന നിലവാരമുള്ള ചിത്രമായിരിക്കും, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രമായിരിക്കും, കുട്ടികളുടെ ചിത്രമായിട്ടായിരിക്കും രീതിയിൽ വരുന്നത്. പക്ഷേ ഇതിന് വലിയ ഇത് ബാക്കിയുള്ള അണിയറ പ്രവർത്തകരൊന്നും വലിയ തള്ളിയില്ലെങ്കിൽ ഇത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമയായിരിക്കും. പിന്നെ രണ്ടാമത്തെ ഏറ്റവും വലിയ പ്രത്യേകത 3D ഒരുങ്ങുന്ന ഗംഭീര ചിത്രമാണ്. കാരണം ഇത്രയും ബിഗ് ബഡ്ജറ്റിൽ ഒരുങ്ങുന്ന ഒരു സിനിമ അടുത്ത കാലത്തൊന്നും വരുന്നില്ല. കാരണം വിദേശ ടെക്നീഷ്യൻസാണ് 90% പിന്നിലും മുമ്പിലും പ്രവർത്തിച്ചവർ. അന്നേരം അത്രയും പ്രതീക്ഷയിൽ അത്രയും ക്വാളിറ്റി നിലനിർത്തുന്ന ഒരു സിനിമയായിരിക്കും ബറോസ്. മ്യൂസിക് ഡിപ്പാർട്ട്മെൻ്റ് ആണെങ്കിലും ഒക്കെ വളരെ പക്വതമായിട്ടുള്ള രീതിയിലാണ്. പിന്നെ എനിക്ക് പേഴ്സണലി എനിക്ക് തോന്നിയ രണ്ട്, അത് ചിലപ്പം പോസിറ്റീവായ നെഗറ്റീവായ, എന്നിട്ട് പൃഥ്വിരാജ് ഇടയ്ക്ക് വെച്ച് എംപുരാൻ്റെ ലൊക്കേഷനിൽ വേറെ എന്തോ സിനിമയുടെ ലൊക്കേഷൻ കാരണം പൃഥ്വിരാജിൽ നിന്ന് പിന്മാറി, നമ്മുടെ ജിജോ മൈഡിയർ കുട്ടിച്ചാത്തൻ്റെ 3D ഒരുക്കി ജിജോ ഇടയ്ക്ക് പിന്മാറി എന്നൊഴിച്ചു കഴിഞ്ഞാൽ സന്തോഷ് ശിവനാണ് ഇതിൻ്റെ ക്യാമറമാൻ. ഗംഭീര ഫ്രെയിംസ് ആയിരിക്കും. അന്നേരം ഇങ്ങനെയൊക്കെ നോക്കിയാൽ ബറോസ് എന്ന് പറയുന്ന ഒരു ഫാൻറ്റസി സിനിമയാണ്, കുട്ടികൾക്ക് വേണ്ടിയുള്ളൊരു സിനിമയാണ്, 3D ഒരുങ്ങുന്ന ഒരു വിസ്മയമാണ്. അന്നേരം അത് കുട്ടികൾക്ക് ഇഷ്ടപ്പെടുകയും ബാക്കിയുള്ളവർക്കൊക്കെ അത്യാവശ്യം ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അത് മോഹൻലാലിൻ്റെ കന്നി സംരംഭം. ഒരുപാട് പേര് ബാക്കി, ഇപ്പോൾ ലൂസിഫർ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്നു, എന്തും വേണ്ടി ഹൈപ്പ് കയറ്റി. അതുപോലെ ഹൈപ്പ് കയറ്റണമെന്നല്ല, പക്ഷെ നമുക്ക് മോഹൻലാൽ സംവിധാനം ചെയ്യുന്നു, നമ്മുടെ മോഹൻലാൽ സംവിധാനം ചെയ്തു എന്ന് പറയുമ്പോൾ നമുക്കും പറയാം നമ്മുടെ മോഹൻലാൽ സംവിധാനം ചെയ്യുന്നു എന്നുള്ളത്. അത് ഏത് രീതിയിലായിക്കോട്ടെ, അത് ഗംഭീരമാകാൻ നമ്മളെല്ലാവിധ ആശംസകളും നേരുന്നു. ഒരുപാട് ഘടകങ്ങൾ, ഈ പറഞ്ഞ ഘടകങ്ങളെല്ലാം, അതൊരു ഫാൻറ്റസിയാണ്, ഈ പറഞ്ഞ പോലെ നിതികാക്കും ഭൂതമാണ്, കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്ന ചിത്രമായിരിക്കാം, 3D ചിത്രമാണ്, വിദേശ ടെക്നീഷ്യൻസ് ഒരുപാടുണ്ട്. എന്തായാലും മോഹൻലാൽ തള്ളിമറിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വേറെ തള്ളിമറിച്ചില്ലെങ്കിൽ ഒട്ടും അമിത പ്രതീക്ഷയില്ലാതെ ഈ സിനിമ കാണാൻ ചെന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്കെല്ലാം ഇഷ്ടപ്പെടുന്ന ഒരു ഗംഭീര സിനിമയാകാൻ സാധ്യതയുണ്ട്. ഇൻ്റർനാഷണൽ സിനിമയായിട്ടാണ് ഇത് ഒരുക്കുന്നത്. എനിക്കൊന്നും ലോകമെമ്പാടും റിലീസ് ചെയ്യുന്നൊരു സിനിമയാണ് ബറോസ്. അതുകൊണ്ട് ബറോസിൽ ഞാൻ എന്തായാലും 100% ഒരു പ്രതീക്ഷ ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കമൻസ് ഇടാം. ഇതൊരു ഫാൻ ഫൈറ്റോ ബാക്കിയുള്ളൊന്നും അറിയാമെന്നല്ല, ഒരു കൃത്യമായിട്ടൊരു ഒപ്പീനിയൻ. നമ്മുടെ മെയിൻ സ്ട്രീം നടൻ എന്ന് പറയുന്ന മികച്ച, ലോകം കണ്ട, ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച നടന്മാരൊരാൾ ഒരു സിനിമ, നമ്മുടെ മലയാളി ഒരു സിനിമ സംവിധാനം ചെയ്യുമ്പോൾ പൂർണ്ണമായി സപ്പോർട്ട് ചെയ്യണം. അത് ഏത് ഫാൻസുകാരായാലും, ഫാൻസ് എന്നുള്ളതിനകത്ത് ഉപരി ഇപ്പോൾ മമ്മൂട്ടി ഒരു പടം സംവിധാനം ചെയ്യണമെങ്കിൽ മമ്മൂട്ടിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ വേറൊരാൾ മമ്മൂട്ടി മോലല്ല നമ്മളെ രണ്ട് കണ്ണുകളാന്ന് പറയുന്നവർ അദ്ദേഹത്തിനെ ഇപ്പം മമ്മൂട്ടി സംവിധാനം ചെയ്യുന്ന പോലെ തന്നെ മോഹൻലാൽ ആദ്യമായിട്ട് സംവിധാനം ചെയ്യാൻ പോകുന്നു. അദ്ദേഹത്തിൻ്റെ കന്നി സംരംഭത്തിന് വിജയിക്കട്ടെ, എല്ലാവിധ ആശംസകളും നേരുന്നു. ബറോസ് ഒരു ബെഞ്ച് മാർക്ക് അറിയിക്കട്ടെ ആ സിനിമ, ആ ഗണത്തിൽ വരുന്ന സിനിമകളുടെ എന്ന് നമ്മൾ ആശംസിക്കും. സൈനിങ് ഓഫ്, അടുത്ത വീഡിയോയിട്ട് വരുന്നവരെ ബൈ.